അസ്സലാമു അലൈക്കും. അപ്പൊ നമ്മളെ കുട്ടികളെ ബർത്ത്ഡേ കേക്ക് നമ്മക്ക് തന്നെ പെരയിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഈ അളവിനും പാകത്തിനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് പോലത്തെ കേക്ക്, ഒരു കടയിൽ നിന്ന് മേടിച്ചേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനാണ് ഒരു ഒപ്പം മൈദ എടുത്തേക്കണം. അപ്പൊ മൈദ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ സ്പൂണേറ്റ് കപ്പൊക്കെ എടുക്കുക തന്നെ ചെയ്യാം, അല്ലാതെ കപ്പായിട്ട് തന്നെ അങ്ങോട്ട് കോരിയെടുക്കരുത്. അപ്പൊ നമ്മൾ അളവൊക്കെ തെറ്റും. കപ്പ് വേണമെന്നൊന്നുമില്ല, ഒരു ഗ്ലാസോ അല്ലെങ്കിൽ നമ്മളെ ചെറിയ പാത്രം ഉണ്ടല്ലോ, സാസറൊക്കെ ഉണ്ടല്ലോ, അതിന് കളവൊന്നും എടുത്താൽ മതി. കപ്പ് വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അതിനകത്ത് അവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിക്കണത്. 1 കിലോത്തിൻ്റെ ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ തളർന്നെടുത്തിക്കണം. പിന്നെ ഒരു 1/4 സ്പൂണോളം ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, അതിട്ടെടുക്കുക. പിന്നെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും. ഇനി നല്ലോണം അത് അരിച്ചെടുക്കുക. ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് പിന്നെ നല്ലോണം ഇളക്കി കൊടുത്താലും മതി. അതല്ലെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക, അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ എല്ലാം നല്ല ഇളക്കി എടുക്കണം കേട്ടോ. നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡൊക്കെ എല്ലായിടത്തേക്കും എത്തുന്നത് വരെ നാളെ കേക്ക് ഒരുപോലെ അവിടെ പൊങ്ങി വരുള്ളൂ. അപ്പോൾ കടയിൽ നിന്ന് മേടിച്ചതിൻ്റെ പകുതി പൈസ മതി നമ്മളിങ്ങനെ പെരയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ. ഇപ്പോൾ പിന്നെ ഒരു ഇതുള്ള ആൾക്കാർക്കൊക്കെ അറിയാലോ കേക്ക് ഉണ്ടാക്കുക. ഒരു ബീറ്റർ ഉണ്ടായാൽ നമുക്ക് നല്ല പിന്നെ രസത്തിൽ തന്നെ കേക്ക് ഉണ്ടാക്കുക, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇതാ 1 കപ്പ് മൈദക്കിന് 3 മുട്ട എടുത്തിക്കണം. അപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി, ചെറുതാണെങ്കിൽ 4 എണ്ണം എടുത്തോണ്ടു. ഇതിൽ പിന്നെ പാലൊന്നും ചേർത്തെടുക്കണില്ല ഞാനേ. പിന്നെ ഇതാ 1/4 കപ്പ് പഞ്ചസാര, പൊടിച്ചാത്ത പഞ്ചസാരയാണ്. പിന്നെ 1 സ്പൂൺ വാനില എസൻസ്. പിന്നെ ഒരു ഇത്തിരി ബട്ടർ എസൻസും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അത് കയ്യിലുണ്ടായി ചേർത്ത് കൊടുത്താൽ മതി, ചേർത്ത് കൊടുത്താൽ നല്ലൊരു രസമാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ അതേ ടേസ്റ്റ് ഉണ്ടാവും നമ്മളെ കേക്ക്. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ബീറ്റർ കൊണ്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ചെയ്താൽ മതി. അപ്പോൾ അത് ബീറ്റ് ചെയ്യാൻ പോണതിൻ്റെ മുന്നേ നമുക്ക് കേക്ക് ടിന്നൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒക്കെ മാവൊക്കെ കൂട്ടി വെച്ചിട്ട് പിന്നെ അതിന് നിൽക്കരുത്. അതിനകത്ത് 3 ലിറ്ററിൻ്റെ കുക്കറാണ്, ഇതിലാണ് ഞാൻ പിന്നെ പാരഞ്ഞത്. അപ്പം എണ്ണ തേച്ച് കൊടുത്തിട്ട് പിന്നെ അത് ആ മൈദട്ടൊന്ന് കൊട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ റെഡി ആക്കണമെങ്കിൽ നമുക്ക് മുട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബീറ്റർ ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഒരു മിക്സിയിലിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മളെ ക്രീം ബീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ബീറ്റർ തന്നെ വേണം കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചെടുത്താലൊന്നും എങ്ങനെ ആയാലും ശരിയാവില്ല. അപ്പോൾ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉപ്പിട്ടിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ കേക്കിന് അതൊരു ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണമല്ലോ. അതൊട്ട് എടുത്ത് ഞാൻ നല്ലോണം അത് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ മുട്ടൊക്കെ നല്ലോണം പതഞ്ഞ് വന്നിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഓയില് സൺഫ്ലവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുതേ. ഇനി ഒന്നും കൂടെ ഇതാക്കിയാൽ മതി, ഒരുപാട് സമയത്ത് ബീറ്റ് ചെയ്ത് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം. അപ്പോൾ അതൊക്കെ റെഡി ആയിക്കണമെങ്കിൽ നമുക്ക് മൈദ ഇട്ട് കുറച്ച് ഇട്ടിട്ട് എല്ലാം ഇളക്കി മിക്സാക്കി കൊടുക്കാം. കുറേശ്ശെ ഇട്ടിങ്ങനെ ഇളക്കി മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ കാണിക്കുമെന്നുള്ളൂ. പതുക്കെ പതുക്കെ ഇങ്ങനെ പിന്നെ ഇളക്കിയിട്ട് എത്താൽ മതി. അപ്പോൾ അതാ നമ്മളെ ബാറ്ററൊക്കെ റെഡി ആക്കണം കേട്ടോ കേക്കിൻ്റെ. ഇനി ഒരുപാട് സമയത്ത് കുത്തി ഇളക്കണ്ട, ഇനി എളുപ്പം കേക്ക് പാത്രത്തേക്ക് പറഞ്ഞിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഇങ്ങനെ ആക്കിയിട്ട് ഒരുപാട് സമയം വെക്കരുത് കേട്ടോ. അപ്പോൾ അതിനാണ് ആദ്യം തന്നെ നമ്മൾ കേക്ക് ഇട്ടതിനൊക്കെ റെഡിയാക്കി വെക്കുക. കുക്കറിലാവുമ്പോൾ എളുപ്പമുണ്ട് വെന്ത് കിട്ടാന്. നമ്മൾ വേറെ പാത്രത്തിലൊക്കെ വെക്കണേക്കാൾ എളുപ്പമാകും കുക്കറിലാവുമ്പോൾ. ഞാൻ 5 ലിറ്ററിൻ്റെ കുക്കറിലൊക്കെ ഇറക്കി വെക്കാൻ പറ്റിയ പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഈ 3 ലിറ്ററിൻ്റെ കുക്കറാകുമ്പോൾ പാകമാണ് 1 കിലോ കേക്ക് പാരാൻ. ആ വിസിലിട്ടെടുക്കണ്ട കേട്ടോ. ഇനി ഒരു പഴയ ചട്ടി ഞാൻ ചൂടാകാൻ വെച്ചിരുന്നു, ഞാൻ അതിൻ്റെ മേൽക്ക് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറിയ തീയിൽ തന്നെ ഇട്ടെടുക്കുക. ഒരു 45 മിനിറ്റ് ഒക്കെ കഴിക്കണം എനിക്ക് ബേക്ക് ചെയ്ത് കിട്ടാൻ. അപ്പോൾ അതാണ് സമയം കൊണ്ട് നമ്മൾ ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. 1/2 കപ്പ് ക്രീമാണ് ഞാൻ 1 കിലോ കേക്കിന് എടുക്കുന്നത്. അതുണ്ടാവും, നമ്മൾ ഡിസൈനിങ്ങിനൊക്കെ ആയാലും ഉണ്ടാവും. 1/2 കപ്പ് ക്രീം എടുത്താൽ മതി. പിന്നെ ഈ ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 1 ലിറ്റർ എടുക്കുക, പിന്നെ 2 ലിറ്റർ എടുക്കുക, അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ.
ഒറ്റയടിക്ക് തന്നെ സ്പീഡ് കൂട്ടിയാൽ ബീറ്റ് ചെയ്തെടുക്കരുത്. ആ ബീറ്ററിനും കേടാണ്. അപ്പോൾ പിന്നെ ഓഫാക്കുമ്പോഴും അങ്ങനെ തന്നെ സ്പീഡ് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊടുത്തിട്ട് ഓഫാക്കണം. അപ്പോൾ നമ്മളെ ക്രീമൊക്കെ നല്ലോണം ബീറ്റായി കിട്ടിയിരിക്കണം കേട്ടോ. കണ്ടിട്ട് നല്ല കട്ടിക്കന കിട്ടിയിരിക്കണ്. ഇപ്പം നമ്മളെ കുക്കറും തുറന്ന് നോക്കുകയാണ്. അപ്പോൾ മേലെ കണ്ടാൽ വെന്ത് കിട്ടുന്ന കുത്തിയൊക്കെ വെന്തിക്കണോ ഇല്ലയെന്ന് അറിയാൻ. അപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയിരിക്കണം. കണ്ടിട്ട് ക്ലീനായിട്ട് തന്നെ കിട്ടിയിരിക്കണം. പപ്പട പോലെ നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിരിക്കണം. അപ്പം ഇനി കേക്ക് ചൂടാറിന് ശേഷം മതി ഇത് കുക്കറിൽ നിന്ന് എടുക്കുക. ഇപ്പോഴത്തെ നമ്മളെ കേക്കൊക്കെ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഞാൻ രാത്രിയാണ് കേക്ക് ഉണ്ടാക്കി വെച്ചിരുന്നത്. പിന്നെ രാവിലെയാണ് ഇപ്പോൾ ഇത് എടുക്കണത്. കുട്ടികളൊക്കെ ഉള്ള മാർക്കാരോ കേക്ക് ഉണ്ടാക്കാൻ ഇതിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു തൊയിരം തരുമല്ലോ. എൻ്റെ ചെറുതുണ്ട്, 5 വയസ്സായിക്കൊണ്ട് അന്ന് ചെറുതൊന്നല്ല. എന്നാലും കേക്ക് ഉണ്ടാക്കാനായിട്ട് നിന്നാൽ പിന്നെ അവിടെ തോണ്ടിട്ട് ഇവിടെ തോണ്ടിട്ട് ഓരോ നോക്കാനോ ഒഴിവുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ രാത്രിയാണ് ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് എന്നാൽ നോക്കുമ്പോൾ നല്ല തണുക്കും ചുറ്റും. നമ്മുടെ നീക്കണേക്കാൾ ഒരു അരമണിക്കൂർ മുന്നേ നീക്കണം കേട്ടോ. ഓല് നീക്കണ സമയം കൊണ്ട് നീക്കുന്നതരാകുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ റെഡിയാക്കി വെക്കാമല്ലോ. കേക്കാപ്പൊക്കെ നല്ല ചൂടാറി കിട്ടും ചെയ്യും. അപ്പോൾ കറി ഒന്നും ചെയ്യാം, നല്ലപോലെ തന്നെ കിട്ടിയേക്കണം. അങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പോലെ കിട്ടിയാണ്ടല്ലോ ഒരു സന്തോഷം എന്ന് പറയാൻ എന്നെ പറഞ്ഞാൽ തീരൂല. നമ്മളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയാൽ നേരം പോലെ കിട്ടുമ്പോഴേ അതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് ആർക്കെങ്കിലും നല്ലതാണെന്ന് പറയുമ്പോഴൊക്കെ അത്രയും നേരം അധ്വാനിച്ച് കുറേ ബുദ്ധിമുട്ടിയിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കും. പക്ഷേ ആ ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ടായിക്കും, നന്നായിക്കണം എന്ന് പറഞ്ഞ് കേട്ടാലേ. നമ്മളെ സ്പോഞ്ചൊക്കെ നല്ല ഇതെന്ത് കിട്ടിയിരിക്കണം കേട്ടോ. കാണുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഞാൻ അടിഭാഗത്തൊന്നും കുറച്ചുകൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കറുപ്പ് കളറൊക്കെ എന്നിട്ട് പോകാൻ വേണ്ടിയിട്ടേ മേൽഭാഗവും അടിഭാഗവും ഒക്കെ എന്നിട്ട് മാറ്റിയെടുക്കണം. എന്നാൽ നല്ല കട്ടിയിൽ തന്നെ നമ്മൾ ലെയറൊക്കെ കിട്ടിയിരിക്കണം. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് നല്ല രീതിയിൽ തന്നെ പാർന്നെടുക്കണം കേട്ടോ. എന്നാലേ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ. അത് കുറച്ച് അധികം പറഞ്ഞെടുത്താലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആകുമ്പോൾ പാകത്തിന് തന്നെ ആയിക്കോളൂ. പിന്നെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീം വെച്ചിട്ട് ഇതുപോലെ ചെയ്താൽ എളുപ്പമുണ്ട്. എല്ലായിടത്തും ഒരുപോലെ തന്നെ ക്രീം കിട്ടിക്കോളും. അപ്പോൾ ഒരു വൈറ്റ് ചോക്ലേറ്റ് ആട്ടപ്പം ഞാൻ ഇട്ടെടുക്കണത്. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടെടുത്താൽ മതി. പിന്നെ കുറച്ച് ചെറീസും അപ്പോൾ അതാ നമ്മുടെ കേക്ക് ആദ്യം കംകോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് മതി നമുക്ക് ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ സൈഡിലൊക്കെ ഡിസൈന് വരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ അപ്പോൾ എളുപ്പമാണ് അങ്ങനെ ചെയ്താൽ നമുക്ക്. എന്നാൽ പിന്നെ ഇങ്ങനെ വൃത്തിയാക്കാൻ നിൽക്കണ്ടല്ലോ. മറ്റേത് ഒരുപാട് സമയം അങ്ങനെ വൃത്തി അറിയണവർക്ക് എളുപ്പമുണ്ട്. ഫസ്റ്റ് അറിയാത്തവർക്കൊക്കെ ഉണ്ടാക്കണവർക്കൊക്കെ നല്ല ഇടങ്ങാറായി നല്ലൊരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സൈഡിക്ക് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കളർ ചേർത്തെടുക്കുന്നുണ്ട്. കുറച്ച് ക്രീം എടുത്തിട്ട് ഇനി കുറച്ച് ക്രീമിൽ ഞാൻ കുറച്ച് മഞ്ഞ കളറും റെഡ് കളറും ചുവപ്പ് കളറും കൂടിയാണ് ചേർത്തെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും കേട്ടോ നമുക്ക്. ഇത് രണ്ടും കൂടിയും ചേർത്തെടുക്കുമ്പോൾ മഞ്ഞ കളറും ചുവപ്പും കൂടിയും ചേർന്ന് നല്ലൊരു ഓറഞ്ച് കളർ കിട്ടും നമുക്ക്. നല്ലൊരു കളറായ കാരത്. ആ സൈഡക്കും മേലക്കൊക്കെ ഉള്ള ക്രീമൊക്കെ റെഡി ആക്കണമെങ്കിൽ നമുക്ക് ഇതാക്കി. ഇപ്പോൾ അവ ഈ ഇലക്കെ വരക്കൂലേ, ലീഫൊക്കെ വരയ്ക്കുന്ന നോസിലുണ്ടല്ലോ, അതായിട്ട് ഞാൻ എടുത്തിക്കണ സൈഡക്ക് ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പൈപ്പും ബാഗ് രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കാമല്ലോ. ഇതൊക്കെ ആകുമ്പോൾ എളുപ്പമാണ്, നമ്മൾ പണി കാണാൻ നല്ല രസമാണ്. നമ്മളെ പണിക്കും എളുപ്പമാണ്.
ഒന്നിങ്ങനെ അടിയിൽ നിന്ന് മേലേക്ക് വലിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ നല്ല രസത്തിന് നമുക്ക് കിട്ടിയിരിക്കണം. പിന്നെ മേലെ നമ്മൾ ആ റോസൊക്കെ വരക്കഴിഞ്ഞാൽ ഓസിലുണ്ടല്ലോ, അതായത് ഇങ്ങനെ ചെറുതായിട്ട് ഓരോ പൂവ് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വലിയ ഡിസൈനിങ് ഒന്നും എനിക്കും അതിലിട്ടുള്ളത് പോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇക്കാൻ്റെ കൂട്ടുകാരൻ്റെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അതിനൊരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതൊക്കെ ഏത് നിശ്ചയില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ. ആ റോസറ്റിന് ഓസിൽ ഉണ്ടെങ്കിൽ ഇതൊന്നും ഇങ്ങനെ കാട്ടിയാലേ നല്ല രസത്തന്നെ നമുക്ക് കേക്കിൻ്റെ കാണാൻ നല്ല ലുക്കാണ്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മളെ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ പേരെഴുതലിൻ്റെ ആളെ അയച്ചാണ് എനിക്ക് പേരെഴുതിയാൽ നമ്മൾ വേറെ പുസ്തകത്തിലൊന്നും എഴുതുമ്പോൾ അല്ലല്ലോ, ഇത് എഴുതുമ്പോൾ ഒരു കൈ വർക്കലാണ്. അപ്പോൾ പേരെഴുതാൻ ഓളെ വന്നിട്ട് ഓളെ വിളിക്കലാണ്. അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ കോലം. കാണാൻ രസമുണ്ടോ? അപ്പോൾ അത് ആ പേരും എഴുതിട്ടോ. ഇനിയിപ്പോൾ അത് ഫ്രിഡ്ജിക്ക് വെക്കട്ടെ, ഇനി ഓല സമയമാകുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റില്ല, അത് നമുക്കുള്ളതല്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.